എല്ലാവർക്കും കുട്ടനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഈ അടമാങ്ങ എങ്ങനെ അച്ചാറിടുന്നു നോക്കാം. അതായത് ഈ അടമാങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു മാങ്ങ അച്ചാർ ഇട്ടിരുന്നു, അത് 4 ദിവസം ഉണങ്ങിയതിൻ്റെ 5-ാം പൊക്കം ഇടുന്നതാണ് കാണിച്ചിരുന്നത്. ഇതിപ്പോൾ 6 മാസത്തിലേറെയായി ഉണങ്ങി വെച്ചിട്ട് നല്ല കാണുന്നത് എണ്ണ നമ്മുടെ ഇതൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ട് ഇതേണ്ടോ ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങ് പോരും കേട്ടോ. ഇത്രയ്ക്ക് നല്ല കുതിർന്ന് നല്ല റെഡി ആയിട്ടിരിക്കുക, നല്ല ഇപ്പം തന്നെ നെയ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ അച്ചാറിടുന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം ഇത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം, തിളപ്പിച്ചാറണമെന്നില്ല, ഇതേ കണ്ടോ ചെറു ചൂടാണല്ലോ സാർ, തിളപ്പിച്ച വെള്ളമായിരിക്കണേ. ചൂടുണ്ടെങ്കിൽ സാരമില്ല, ചെറു ചൂടോളം ഇങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കണേ. ഒലച്ച് കഴുകിയെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും വലിപ്പത്തിലിടണമെന്നുള്ളവർക്ക് ആ വലിപ്പത്തിലിടാം, അല്ലാത്ത പക്ഷം ഇത് മുറിച്ചിടണമെന്നുള്ളവർക്ക് മുറിച്ച്. ഞാൻ ഏതായാലും 2-3 കഷ്ണങ്ങളാക്കുവാണേ. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. നല്ലെണ്ണ ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാവേ. കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കാം, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കരിവേപ്പ് ഇട്ട് കൊടുക്കാം, ഇത് 2 തുടം വെളുത്തുള്ളി ഉണ്ട്, ഇതുപോലെ കീറി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് 1 പിടി ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് കഴിയുമ്പം തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആ മാങ്ങയ്ക്ക് നിങ്ങൾ എടുത്ത മാങ്ങയ്ക്ക് എന്തോരം എരിവ് വേണം അത്രയും എരിവ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഈ മുളകിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മുടെ മാങ്ങായ്ക്ക് ഉപ്പുണ്ടെന്ന് ഓർത്തോണേ ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ. തീ ഓഫ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ, കരിഞ്ഞു പോകരുതേ. ആവശ്യത്തിന് മുളക് ഇടണം, ഞാൻ കുറച്ചുകൂടെ മുളക് ഇടുവാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന മാങ്ങ ഇതുണ്ട്, ഞാനിത് ഞുറുക്കി വെച്ചിരിക്കുകയാണേ. ആ തിളച്ച വെള്ളത്തിൽ ഇട്ട് കുതിർന്ന് കഴിയുമ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞുറുക്കി വെച്ചിരിക്കുക. ആ വെള്ളം കളയാതെ അവിടെ വെച്ചേക്കണേ. ഈ മുളക് ഒന്ന് വാടി വരട്ടെ, ഇച്ചിരി കൂടുതൽ എണ്ണ വേണം കേട്ടോ. ഞാൻ ഈ അച്ചാറിന് എപ്പോഴും കുറച്ച് കൂടുതൽ നല്ലെണ്ണ വേണം, എന്നാലും ടേസ്റ്റ് ഉണ്ടാകത്തു. ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ടുണ്ടേ. നമ്മൾ തീ ഓഫ് ചെയ്തില്ല, മുളക് ഇട്ടപ്പം അതിനും തീ ഓണാക്കണം കേട്ടോ. ഓണാക്കി എന്തുമാത്രം നിറമാണ് നിങ്ങൾക്ക് വേണ്ടത് കണ്ടോ. ഒരു അച്ചാറിൻ്റെ ഏകദേശം മുളകൊന്ന് ഇതുപോലെ കറുത്ത നിറം വരണം, കറുത്ത നിറം വേണ്ട, നല്ല കടിഞ്ചോപ്പങ്ങ് മാറി മുളക് ഒന്ന് വാടണം. അത് കഴിയുമ്പോഴത്തേക്ക് ഈ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. മാങ്ങ ഇപ്പം വെള്ളമൊന്നും ചേർക്കരുത് മാങ്ങയുടെ, നമ്മൾ ആ വെള്ളം അവിടെ വെച്ചേക്കണം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇതിന് ഗ്രേവി വേണമെന്ന് ആഗ്രഹമുള്ളവർ അത് ഇട്ട് കൊടുക്കണേ. മാങ്ങ ആ വെള്ളം അല്പം ഒഴിച്ച് കൊടുക്കണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് 2 തവി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നല്ല പുളി വേണ്ട ഒഴിച്ചിട്ട് കൂടുതൽ ഒഴിക്കണം, അല്ലെങ്കിൽ അത്ര കുറച്ച് മതി. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ത് മാത്രം വേണമെന്ന്. ഇതുപോലെ അച്ചാറ് പെരണ്ടിരുന്നാൽ മതി ചിലർക്ക്, ഇതേണ്ടോ ഈ പരുവത്തിലിരുന്നാൽ മതി ചിലർക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, ഇല്ല അല്പം ഗ്രേവി വേണമെന്നുള്ളവർ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത്. ഏത് വെള്ളം? നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഒന്നും ചേർക്കരുത്. നമ്മൾ ആ തിളപ്പിച്ച് കുതിർത്തു വെച്ച് പോലത്തെ കുറച്ച് വെള്ളം കിട്ടിയില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മാങ്ങ കുതിർത്തു വെച്ച വെള്ളമില്ലേ, ആ വെള്ളത്തിൽ നിന്നൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതൊരല്പം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്ത് സാമാന്യം പുളിയും ഉപ്പും ഇതിനകത്തുണ്ട്, ആ മാങ്ങായ നിറങ്ങിയ. അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ച് തിളപ്പിക്കണേ, പച്ചയോടെ വെക്കരുത്. ഇത് ഏത് വെള്ളമായാലും നല്ല പിന്നെ വിനാഗിരി ആയാലും അച്ചാർന്ന് തിളപ്പിക്കണം ഇതിലിട്ട്.
ഇതുപോലെ അച്ചാറിൻ്റെ എണ്ണ പൊങ്ങി വരുന്നതുണ്ടോ. അപ്പം അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പം ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നിങ്ങളുടെ ഇപ്പം ഇത്ര വെള്ളം മതിയെങ്കിൽ നിങ്ങൾ ഇത്ര ചേർത്താൽ മതി. ഇണോ ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകുവേ. അതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണേ. പഞ്ചസാരയോ ശർക്കരയോ ഇടാം. പഞ്ചസാര ഈ വിനാഗിരി ചേർത്തതിനെല്ലാം ഇച്ചിരിച്ച് പഞ്ചസാര ചേർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതേപോലെ ഗ്രേവി വേണമെങ്കിൽ ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കുറയും കേട്ടോ, ഇച്ചിരി കൂടെ ഒന്ന് തിക്കാവും. അപ്പം ഈ സമയത്ത് ഉപ്പ് നോക്കണം, വിനാഗിരി നോക്കണം, പുളി നോക്കണം, എല്ലാം നോക്കണം. ഇതിലിപ്പോൾ എല്ലാം ഉണ്ട്. പഞ്ചസാരയുടെ ഒരു ചെറു മധുരമുണ്ടോ നോക്കണം. ഇതിപ്പോൾ എല്ലാം ഉണ്ട്. ഇതുപോലെ എണ്ണ ഉണ്ടോ, ഇങ്ങനെ എണ്ണ കിടക്കണം എങ്കിൽ മാത്രമേ അച്ചാർ ഒരു ടേസ്റ്റ് ആവത്തുള്ളൂ കേട്ടോ. ഒരുപാട് നാൾ കേടുകൂടാതെ ഇരുന്നുള്ളൂ. പിന്നെ അവസാനമായിട്ട് ഇതിന് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതാണല്ലോ അച്ചാറിൻ്റെ ഒരു മേമ്പൊടി. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ദേ ഇപ്പം ചൂടാറി വന്നിട്ടുണ്ടേ. അപ്പം ഈ ചൂടാറി വന്ന ഈ ചൂടാറിയ അച്ചാറ് നമുക്കത് ഈ കുപ്പിയിലേക്ക് ആക്കി വെക്കാം. ഈ കുപ്പി കഴുകി ഉണങ്ങി അല്പം പോലും വെള്ളമില്ലാതെ ഉള്ള കുപ്പി ആയിരിക്കണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വെക്കാതെ കുപ്പിക്കകത്ത് ഇട്ട് വെക്കാൻ നോക്കണം കേട്ടോ. ഇതുപോലെ വാവട്ടമുള്ളതിനകത്ത് ഇട്ട് വെക്കാമെങ്കിൽ സുഖമായിട്ട് നമുക്ക് എടുക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മാങ്ങ ഇല്ലാത്തവർ, മാവ് മാങ്ങായും ഒന്നും ഇല്ലാത്തവർക്ക് പോലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ വഴിക്കൂടൊക്കെ പോകുമ്പം എന്ത് വില കുറച്ചാ മാങ്ങ വിൽക്കുന്നത്, 10 രൂപ കിലോയ്ക്കൊക്കെ. അപ്പോൾ എല്ലാവരും കുറച്ച് മാങ്ങ ഒക്കെ മേടിച്ചുകൊണ്ട് പോകണം, മാവി മാങ്ങായും വീട്ടിലില്ലാത്തവർ. എന്നിട്ട് കുറച്ച് കൊണ്ടുപോയി ഉണങ്ങി ഇതുപോലെ വെച്ച് ഏത് മാങ്ങ ഇതിന് ഉപയോഗിക്കാമോ, കുറച്ച് പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനാഗിരി കുറച്ചാൽ മതി, പുളി ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചേക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്തണം.